പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരോ പാലത്തിൻ്റെ തുണി നിന്നും വിളിയും കേട്ട് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരാളെ പരിചയപ്പെടുത്താണ് സന്തോഷെന്ന പേര് സന്തോഷേട്ടൻ അട്ടപ്പാടിയിൽ ഗുളിക്കടവ് ഉള്ള ആളാണ് ആള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് ടിക്ടോക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾക്ക് സന്തോഷ് ചേട്ടനെ അറിയും അപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ വീട്ടിൽ വന്നാണ് നമ്മൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സന്തോഷ് ചേട്ടനെ പരിചയപ്പെടാം സന്തോഷ് ചേട്ടൻ എന്താണ് ഇപ്പോൾ ഈ പാട്ടിലോട്ട് വരാനുള്ള കാരണം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നാടൻ പാട്ട് പാടുവാം ാണ് നാടൻ പാട്ട് നല്ല ഇഷ്ടമാണ് അല്ലെ അപ്പം നല്ല പാട്ടാണ് ഞങ്ങളെല്ലാരും ആസ്വദിക്കാറുണ്ട് അപ്പൊ നമുക്കൊരു ഒന്ന് രണ്ട് പാട്ടുകൾ പാടാം അല്ലെ നമ്മളെ ഓടിയസിന് വേണ്ടിയിട്ട് പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കൈയും പേടിച്ച് നടക്കണ നേരം ആയോ ഒരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ പൊന്നോയെന്നൊരു വിളിയും കേട്ട് പൊന്നോയെന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ മാ വിളിക്കണരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോടുമ എന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ ആയ കഥ കേട്ട് കരയറുതെ പൊന്നോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം ആയ കഥ കേട്ട് കരയറുതെ പൊന്നോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം അന്നൂറ് വറുതി മാസം കള്ളക്കറക്കിടകം തിന്നാനും കുടിക്കാനുള്ളാത്ത കാലം നീയന്നു നീന്തി നടക്കണ കാലം അടിവെച്ച് വീണ് കരയണ പ്രായം വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചം പ്രാൻ കരുനേറുത്താൻ ഉണ്ണീടമ്മനെ കരുനേ പകരത്തിനപ്പനന്ത പോകാഞ്ഞത് എന്തിനാണമ്മേനെ കരുനേറുത്തി പകരത്തിനപ്പനന്ത പോകാഞ്ഞത് മാറത്തും നന്നടർത്തിയിടുത്തേ എന്തിനാണമാ കരുവായത് എന്തിനാണമാ കരുവായത് പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന് പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന് തമ്പ്രാൻ്റെ വാക്കിന് എതിർവാക്കില്ല എൻ്റെ കീടാത്യോളെ കൊണ്ടും പോയിൻ്റെ മണ്ണോട് മണ്ണുമായി എൻ്റെ മണ്ണോട് മണ്ണുമായി സന്തോഷ് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് സന്തോഷ് ചേട്ടനെ ഈ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് സാധാരണ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അതിനിടയിലാണ് ഈ പാട്ട് പാടാനൊക്കെ സമയം കണ്ടെത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം അവർ വളർന്നു വരാനും അവരുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതിലേക്ക് എത്തിക്കാനൊക്കെ നമ്മൾ പരമാവധി സഹകരിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സന്തോഷേട്ടൻ്റെ ഒരു പാട്ട് കൂടി പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് പണ്ട് പണ്ടുകാലത്ത് പാടത്തും പറമ്പിലും പണിയെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ അമ്മമാരും പെങ്ങന്മാരുടെ എല്ലാം കഥനകഥകൾ സ്വന്തം കുഞ്ഞിനെ മുലപ്പാൽ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തമ്പ്രാക്കന്മാരുടെ ആ ഭരണത്തിൻ്റെ കീഴിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു അമ്മയുടെ കഥനകഥ ഒരു ആര്യനെല്ലിൽ എന്ന ഗാനം ഞാൻ പാടാൻ പോവുകയാണ് ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് ആര്യനെല്ലിൻ്റെ ഓല ഓലങ്ങാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടമിക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി ആയിലാച്ചെ ബല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ വലിയ വറമ്പിൻ്റെ തെക്കേ മൂലക്കൽ തമ്രംകൂടെ ചൂടി നിൽക്കണുണ്ട് ഭാര്യയെടുക്കാനും താരാട്ടുപാടാനും ഏറെക്കുറിയുണ്ട് പൊന്നുംകട്ടേ അമ്മയുടെ വാത്തിൻ്റെ ഈരടി കേൾക്കുമ്പോൾ താനയുറങ്ങുന്ന പൊന്നുണ്ണിഞ്ഞാൻ അമ്മയുടെ മാറിയിലെ ചൂടേറ്റുകിടക്കാനും േറെയുണ്ട് പെറ്റോരമ്മേ ആരിയ നെല്ലിൻ്റെ ഓല പോലെ ചാഞ്ചാടു നീ ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറന്ന് നട്ടുച്ച നേരല്ലേ പൊള്ളും ഞാൻ ടട്ടെ എന്നുണ്ണി കണ്ണന് പാലുതരാഞ്ഞിട്ട് മാറിലെ വേദനേ ആര്യനിൽ ഓല നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിലു പാടണ പാട്ടുകേട്ട് നീയുറങ്ങ് നീയുറങ്ങ് ചേട്ടൻ്റെ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ സന്തോഷായിട്ടനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇത് ഷെയർ ചെയ്യണം നമ്മൾ നമ്മളേക്ക് സന്തോഷേട്ടനെ ഫ്ലവേഴ്സ് ടീവിൽ എത്തിക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാട്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കണോ നന്ദി